ഈസുൽ മുഹഖഖീന കണ്ണിയത്ത് ഉസ്താദ് അല്ലാഹു ദറദ വർദ്ധിപ്പിക്കട്ടെ. കണ്ണിയത്ത് ഉസ്താദ് മാർക്കറ്റിൽ പോയി. നമ്മൾ ഇന്ന് നോക്കുന്നത് ഒരു രണ്ട് മീൻ എങ്ങനെ എക്സ്ട്രാ കിട്ടും എന്നാണ് അല്ലേ. ഒരു 100 രൂപക്ക് മീൻ വാങ്ങുമ്പോ ഒരു രണ്ട് മീൻ പറഞ്ഞതിനേക്കാളും കൂടുതൽ എങ്ങനെ കിട്ടും എന്നാണ്. കണ്ണിയത്ത് ഉസ്താദ് മാർക്കറ്റിൽ പോയി. മാർക്കറ്റിൽ പോയപ്പോ മത്സ്യം വാങ്ങാൻ വേണ്ടി പോയതാണ്. കണ്ണിയത്ത് ഉസ്താദ് എന്നെ പോകും അങ്ങനെ മത്സ്യം വാങ്ങാൻ വേണ്ടി പോയി. മത്സ്യം വാങ്ങാൻ വേണ്ടി പോയപ്പോ എത്രയാണ് ചോദിച്ചു. അത് രൂപക്ക് ഇത്രയാണ്, 10 ആണെന്ന്. ആണോ? ആ എന്നാ പിന്നെ ആയിക്കോട്ടെ. അന്ന് പഴയ കാലത്ത് അങ്ങനെയാണ്. അന്നത്തെ 1 രൂപക്ക് നല്ല മഹത്വമുണ്ട്, നല്ല വിലയുണ്ട്. ഇരിക്കട്ടെ. കണ്ണിയത്ത് ഉസ്താദ് ഇതുമായിട്ട് മടങ്ങി വന്നു. വീട്ടിൽ വന്ന് നോക്കുമ്പോ 12 ആളുള്ളത് പൊതിയില്. 10 എന്നാണ് പറഞ്ഞത്, ഉള്ളത് 12. നമ്മളാണെങ്കിലും എന്താ പറയും, മിണ്ടണ്ട മിണ്ടണ്ട, ഉസ്ക് തമ്മെടുക്കണ്ട, കിട്ടിയതങ്ങ് കിട്ടി എന്നല്ലാതെ അതുകൊണ്ട് മിണ്ടാൻ പോകണ്ട. കണ്ണിയത്ത് ഉസ്താദ് അങ്ങനെ ചിന്തിച്ചില്ല, ഞാൻ ഈ മത്സ്യം 2 മത്സ്യം പറഞ്ഞതിനേക്കാൾ കൂടുതലാണ്. അത് ചിലപ്പോ ആ മനുഷ്യൻ അബദ്ധത്തിൽ പെട്ട് ഇട്ടുപോയാലോ. അതുകൊണ്ട് ഈ പൊതിയുമായിട്ട് നേരെ മടങ്ങിപ്പോയി. മാർക്കറ്റ് നടന്നിട്ട് പോയി. പോയിട്ട് പറഞ്ഞു, നിങ്ങൾ തന്നതിനെ നിങ്ങൾ പറഞ്ഞതിനേക്കാളും കൂടുതലുണ്ടല്ലോ, 12 ഉണ്ടല്ലോ, 10 ആണല്ലോ പറഞ്ഞത്, 12 ഉണ്ടല്ലോ. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ ബഹുമാനിച്ചിട്ട് തന്നതാണ്, 10 തന്നെയാണ് എല്ലാവർക്കും കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങൾ കണ്ണിയത്ത് ഉസ്താദ് ആയതുകൊണ്ട്, നിങ്ങളൊരു ഉസ്താദ് ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് 2 കൂടുതൽ തന്നതാണ്. കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, അത് നീ ആദ്യം തന്നെ പറയണ്ടേ, ഞാൻ മനസ്സിലാക്കിയത് നീ അബദ്ധത്തിൽ എക്സ്ട്രാ കൂടുതൽ ഇട്ട് തന്നതാണെന്നല്ലേ. സുഹൃത്തുക്കളെ, ഇതുപോലെ അവർ നല്ല സൂക്ഷ്മതയോടെ ജീവിച്ച മഹാന്മാർ, ആ മഹാന്മാരെ ജീവിതം എങ്ങനെയാണ്, അവർ ധാരാളം അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചവരാണ്.